കാത്തിരിപ്പിൽ വിരാമുട്ടുന്ന നെയ്മർ എന്ന് പറയുന്ന സിനിമ ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നു. അതോടൊപ്പം ഇന്ന് രാത്രി അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് മലയാളത്തിൽ നിന്ന് തമിഴിനായിട്ട് വമ്പൻ ചിത്രങ്ങളാണ് ഈ ആഴ്ച ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഇന്ന് രാത്രി അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസ് ഒ ടി ടി അപ്ഡേറ്റ്സുകളും ആകുന്ന അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ സിനിമ എന്ന് നോക്കിയാൽ തമിഴിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുന്ന പോർത്തോഴ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ അശോക് സെൽവരാജു അതോടൊപ്പം തന്നെ ശരത് കുമാറാണ് ഈ സിനിമയെ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് ഈ സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. C5 ആണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. C5 വഴി ഇന്ന് രാത്രി ഈ ഒരു സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളായിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാൽ മലയാളത്തിൽ നിന്ന് രണ്ട് ചിത്രങ്ങളാണ് ഈ ആഴ്ച ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ സൈജു കുറിപ്പ് അടുപ്പിലെ നവ്യ നായർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ വർഷം തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു ജാനകി ജാൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ്. ഇവരുന്ന ജൂലൈ 11-ാം തീയതി, അതായത് നാളത്തെ കഴിഞ്ഞാണ് ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നെയ്മർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ചിത്രമാണ്. നസ്ലിൻ മാത്യു തോമസ് തുടങ്ങിയ അഭിനയിച്ച ഒരു റൊമാന്റിക് കോമഡി ചിത്രമാണ് നെയ്മർ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്? ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ്. ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഈ കമ്മിംഗ് സൂൺ ഈ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളായിട്ട് അതോടൊപ്പം തന്നെ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റു മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ മധുരം മനോഹര മോഹം എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ഇതിനോട് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഹൈറിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോം ആണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ്. അതോടൊപ്പം തന്നെ മാമുക്കായ കേന്ദ്ര കഥാപാത്രത്തിൽ ഉരു എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മധുര മനോഹര മോഹം, ഉരു എന്ന് തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ ഉടൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെയാണ് ഡേറ്റ് കൺഫേംഡ് ആയിട്ട് ഇതുവരെ വന്നിട്ടുള്ളതായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മദനോത്സവം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു മാസം തന്നെ ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആയിരിക്കും ഒരുപക്ഷെ ഈ സിനിമയുടെ സാറ്റലൈ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു മലയാള സിനിമ ഏതെന്ന് നോക്കിയാണെങ്കിൽ കൊള്ള എന്ന് പറയുന്ന ഏറ്റവും പുതിയ രജിഷ വിജയൻ പ്രിയ പ്രകാശ് വാര്യർ ചിത്രമാണ്. ഈ സിനിമയുടെ ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സ് വഴി ഈ വരുന്ന വെള്ളിയാഴ്ച ഈ സിനിമ കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലേ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.